കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിന്റെ ശാസ്ത്രീയ പഠനത്തിനായി വിദഗ്ധ സംഘം പരിശോധന ആരംഭിച്ചു. പ്രദേശത്ത് പുനരധിവാസം സാധ്യമാകുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. തുടർന്ന് റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് കൈമാറും. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ജിയോളജിസ്റ്റ്, മണ്ണ് സംരക്ഷണ ഓഫീസർ, ഹൈഡ്രോളജിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ്, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, വാണിമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എഞ്ചിനീയർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം. പ്രശ്നബാധിത പ്രദേശങ്ങൾ, പൂർണ്ണമായും മാറ്റി താമസിപ്പിക്കേണ്ട കുടുംബങ്ങൾ, പ്രദേശത്തെ ഉരുൾപൊട്ടൽ സാധ്യത എന്നിവ സംബന്ധിച്ച റിപ്പോർട്ട് വിദഗ്ധ സംഘം കളക്ടർക്ക് കൈമാറും. വിലങ്ങാടെ ഉരുൾപൊട്ടലിന് 100-ലേറെ പ്രഭവ കേന്ദ്രങ്ങളുള്ളതായി കഴിഞ്ഞ ദിവസം നടത്തിയ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതിനാൽ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും പുനരധിവാസം സംബന്ധിച്ച തീരുമാനമെടുക്കുക. ക്യാമ്പുകളിൽ കഴിയുന്നവരെ വീടുകളിലേക്ക് മാറ്റുമ്പോൾ സുരക്ഷിതമായ വീടാണോ എന്നറിയണമെങ്കിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന പൂർത്തിയാകണം. 20 ആഗസ്റ്റിനുള്ളിൽ സംഘം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ചുരുങ്ങിയത് 1 ആഴ്ചയെങ്കിലും വിദഗ്ധ സംഘം ദുരിതബാധിത മേഖലകൾ സന്ദർശിക്കും. 6 ആഗസ്റ്റിന് ഹസാർഡ് അനലിസ്റ്റ്, ജില്ലാ മണ്ണ് സംരക്ഷണ വകുപ്പ്, ജില്ലാ ജിയോളജിസ്റ്റ് എന്നിവർ സംയുക്തമായി പരിശോധന നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു. ജനം, കോഴിക്കോട്.